അഗോറ, മൾട്ടി ഡിസിപ്ലിനറി വെബിനാർ സീരീസിന്റെ ഭാഗമായിട്ടുള്ള ടീനേജ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് എന്ന വിഷയത്തെ അധികരിച്ചിട്ടുള്ള വെബിനാർ ആണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ വെബിനാർ പ്രഭാഷണം നടത്താൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ഋഷിരാജ് സിംഗ് IPS സാർ, സെമിനാറിന്റെ കോർഡിനേറ്റർ ജിഷ ടീച്ചർ, ഹരി സാർ, മനോജ് സാർ, വെബിനാറിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥികളെ, പൊതുജനങ്ങളെ, കൗമാരം, കുട്ടിക്കാലം, കുട്ടിക്കാലവും യൗവനവും തമ്മിലുള്ള വളർച്ചയുടെയും വികാസത്തിൻ്റെയും പരിവർത്തന ഘട്ടമാണ്. ലോകാരോഗ്യ സംഘടന 10നും 19നും ഇടയിൽ പ്രായമുള്ള ഒരു വ്യക്തിയെ കൗമാരക്കാരനായി നിർവചിക്കുന്നു. കൗമാരമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം. മിക്ക ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങൾ, വേഗത, ശക്തി, പ്രതികരണ സമയം, ഓർമ്മ എന്നിവ കൗമാരപ്രായത്തിൽ കൂടുതൽ പരിപുഷ്ടമാകുന്നു. പഠന പ്രശ്നങ്ങൾ, രക്ഷിതാക്കളുമായിട്ടുള്ള സംഘർഷങ്ങൾ, ഇന്റർനെറ്റ് അഡിക്ഷൻ തുടങ്ങി കൗമാര മനസ്സുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത് വീട്ടിൽ അടച്ചിരിക്കുമ്പോൾ നിരവധി മാനസിക പ്രശ്നങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നുണ്ട്. ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യത്തിലുള്ള ജാഗ്രതയും ശ്രദ്ധയും പലപ്പോഴും മാനസിക പ്രശ്നങ്ങൾക്ക് ലഭിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആധുനിക കാലത്തെ തിരക്ക് പിടിച്ച ജീവിത ശൈലിയും മത്സരാധിഷ്ഠിത മാനസികാവസ്ഥയും മനോരോഗ നിദാനങ്ങൾ തന്നെ. ശാരീരിക വളർച്ചയ്ക്കൊപ്പം മാനസികവും ബൗദ്ധികവും വൈകാരികവുമായ തലങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പ്രായമായതിനാൽ കൗമാരം പ്രത്യേക ശ്രദ്ധയും പരിഗണനയും അർഹിക്കുന്നു. അതിവൈകാരികതയും എടുത്തുചാട്ടവും പരീക്ഷണത്വരയും ഈ പ്രായത്തിൽ സ്വാഭാവികമായി കണ്ടുവരുന്നു. പലരും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന് തുടക്കം കുറിക്കുന്നതും ഈ പ്രായത്തിലാണ്. ഈ സന്ദർഭത്തിലാണ് ഇത്തരമൊരു വിഷയത്തെക്കുറിച്ച് ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് IQAC ആലോചിക്കുന്നതും ഇപ്പോൾ നടപ്പാക്കുന്നതും. നമ്മുടെ അതിഥി ആമുഖം ആവശ്യമില്ലാത്ത ജയിൽ DGP ശ്രീ ഋഷിരാജ് സിംഗ് IPS ആണ്. ജയിലിൽ ഉള്ള ജയിൽ പുള്ളികൾക്ക് പോലും മാനസികാരോഗ്യം ലഭിക്കുന്നതിനും യോഗ ഇംപ്ലിമെന്റ് ചെയ്ത ഓഫീസറാണ് അദ്ദേഹം. നമുക്കറിയാം, നിത്യവും വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരാൾ കൂടിയാണ്. പെൺകുട്ടികളെ 14 സെക്കൻഡ് നേരം രൂക്ഷമായി നോക്കിയാൽ ആണുങ്ങൾക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞയാളാണ് ശ്രീ ഋഷിരാജ് സിംഗ്. അങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന നല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള, തികഞ്ഞ ഉത്തരവാദിത്വ ബോധമുള്ള ശ്രീ ഋഷിരാജ് സിംഗ് IPS സാറിനെ ഈ വെബിനാറിലേക്ക് കൊല്ലം ശ്രീനാരായണ കോളേജിലെ അഗോറയ്ക്ക് വേണ്ടി ഞാൻ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സുനിൽ കുമാർ സാർ. ശ്രീ ഋഷിരാജ് സിംഗ് IPS നീഡ് നോ ഇൻട്രൊഡക്ഷൻ ടു അസ്, ദ മോസ്റ്റ് ഡെയറിംഗ് ആൻഡ് പോപ്പുലർ പോലീസ് ഓഫീസർ ഇൻ കേരള. വി വെൽക്കം യു സർ വിത്ത് ഗ്രേറ്റ് റെസ്പെക്ട് ആൻഡ് ലവ് ടു ദ 35th ടോക്ക് ഓഫ് അവർ തേർഡ് എഡിഷൻ ഓഫ് എഗോറ വെബിനാർ സീരീസ് ഓർഗനൈസ്ഡ് ബൈ ശ്രീനാരായണ കോളേജ് കൊല്ലം. താങ്ക് യു.
ഫ്ലൂയൻ്റ് ചെയ്തു. ഓക്കെ സർ. Are we ready? Ready. Tell me, what is this? Is school, college, what? SN College Kollam, sir. But okay. we have a public also. Public also, right. Edna, what subject do you want me to speak? Teenage issues and solutions. സംസാരിക്കുന്ന പ്രിൻസിപ്പൽ മാഡം ആണോ? അല്ല സർ, ഇതിന്റെ കൺവീനർ ആണ് ജിഷ. പ്രിൻസിപ്പൽ സാർ ഉണ്ട്, വെൽക്കം പറഞ്ഞു കഴിഞ്ഞു. ശരി, ഓക്കെ. ഇന്നിങ് ടു വൺ ആൻഡ് ഓൾ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സാധാരണ വിഷയങ്ങളിൽ തന്നെ കുട്ടികളുടെ മുമ്പില്, അഡോളസന്റ് സ്കൂൾ കോളേജ് പോകുന്ന കുട്ടികളുടെ മുമ്പില് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, ഇതൊക്കെ ചുരുക്കത്തിൽ അരമണിക്കൂർ, 35-40 മിനിറ്റ് സംസാരിക്കാം. വി വിൽ കീപ് ദി ഹൗസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ആദ്യമായിട്ട് പ്രോബ്ലം ഇപ്പോഴത്തെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഈ കോവിഡ് കൊറോണ അത് തന്നെയാണ് ഒരു പ്രശ്നം. സ്കൂൾ കോളേജ് പോകാൻ പറ്റുന്നില്ല, വീട്ടിലും ഇരിക്കേണ്ടി വരുന്നു. അതിനകത്ത് നമുക്ക് ചെയ്യാൻ, അതിനകത്ത് നമുക്ക് ഒരു വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നോക്കുന്നത് നമുക്ക് കോവിഡോ കൊറോണ ഒരു വരാതെ ഇരിക്കുക, അതിനുവേണ്ടി കുട്ടികൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. മാസ്ക് എപ്പോഴും വെക്കുക. ഇപ്പൊ 2 മാസ്കിന്റെ നിയമനമുണ്ട്. ഇത് കണ്ടോ, ഇത് N95 മാസ്ക് ആണ്. എന്നിട്ടും ഞാൻ N95 മാസ്കിന് 2 വെക്കണമെന്നില്ല, എന്നിട്ടും ഞാൻ 2 മാസ്ക് ഞാൻ വെക്കുന്നു. ബാക്കി മാസ്ക് N95 ഇല്ലെങ്കിൽ ഏതായാലും നമ്മൾ 2 മാസ്ക് എപ്പോഴും വെക്കേണ്ടതാണ്. രണ്ടാമത്തെ, നമ്മുടെ അകൽച്ച പാലിക്കണം. വീട്ടിലായാലും നമ്മൾ ഒരുമിച്ച് ഡ്രോയിങ് റൂമിലോ ഇല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുന്ന മുറിയിലോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ 1-2 ഫീറ്റിന്റെ ദൂരം വെക്കാനാണ് നല്ലത് എന്നാണ് ഇപ്പൊ പത്രത്തിൽ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. വീട്ടിലോ ഇപ്പൊ മാസ്ക് വെക്കാനുള്ള അവസ്ഥയിലാണ് നാം ഇപ്പോ ഇരിക്കുന്നത്. വീട്ടിലോ ഒരു മാസ്ക് വെക്കണം. ഞാൻ വീട്ടിലും മാസ്ക് വെക്കാറുണ്ട്. ഒരു ജോലിക്കാരി വരുമ്പോഴൊക്കെ അവർക്കും മാസ്ക് ഉണ്ട്, നമുക്കും മാസ്ക് ഉണ്ട്. അപ്പൊ ആ കാര്യം ഒന്ന് നമ്മളെ ശ്രദ്ധിക്കുക കൊള്ളമായിരുന്നു. ആദ്യത്തെ വേവില് കുട്ടികൾക്ക് 45 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. പക്ഷെ 2-ാമത്തെ വേവിൽ അങ്ങനല്ല. 2-ാമത്തെ വേവില് ഇപ്പൊ എല്ലാ ആളുകൾക്കും വന്നിട്ടുണ്ട്. ഇത് 45-ന് താഴെ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് അത് വന്നാണെങ്കിൽ അത്രയും സീരിയസ് ആയിട്ട് വരുമില്ല, എങ്കിലും അവർക്ക് ഇത് വരുന്നുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് കെയർ. എപ്പോഴും മാസ്ക് വെക്കണം, അകൽച്ച പാലിക്കണം, പിന്നെ ഇടയ്ക്ക് 1-2 മണിക്കൂർ ശേഷം നമ്മൾ കൈകൾ വാഷ് ചെയ്യണം. അത്ര കാര്യങ്ങളേ ഉള്ളൂ. അത് ചെയ്താൽ ഇത് വരുമില്ല എന്നാണ് ഡോക്ടർമാരെ പറയുന്നത്. അത് ഒരു പ്രശ്നം തീർന്നു. അത് ഇപ്പോ ശരിയായി വരുന്നുണ്ട്. ഇന്നത്തെ പോസിറ്റിവിറ്റി റേറ്റ് 15-ന് താഴെ വന്നാൽ ലോക്ക്ഡൗൺ ഒക്കെ മാറുമെന്നാണ് പറയുന്നത്. അപ്പോ ചിലപ്പോൾ ലോക്ക്ഡൗണിലൊക്കെ ഇളവൊക്കെ ഉണ്ടായിരിക്കാം. സ്കൂൾ കോളേജുകൾ എപ്പോഴും തുടങ്ങുക പറയാറായില്ല. ഓക്കെ, 2-ാമത്തെ പ്രോബ്ലം നമ്മുടെ മുമ്പില് ഡ്രഗ്സിന്റെ തന്നെയാണ്. ഡ്രഗിന്റെ ലഹരി വസ്തുക്കളിനെ സംബന്ധിച്ച് കൂടിക്കൂടി വരികയാണ് ഈ പ്രോബ്ലം. കേരളത്തിൽ, ഇന്ത്യ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ഉപയോഗം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സിന്റെ കേസ് എടുക്കുന്ന സംസ്ഥാനം കേരളമാണ്.
മറ്റേ സംസ്ഥാനത്തിൽ ഇതിന് കുറവാണോന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മറ്റേ സംസ്ഥാനത്തിലെ കേസുകൾ എടുക്കാനുള്ള അത്ര താല്പര്യമില്ല ഡ്രഗ് ലഹരി വസ്തു സേവനം ഉപയോഗം അത് ഒരു മറ്റേ സംസ്ഥാനത്തിൽ അത് പ്രശ്നമേ ഇല്ല എന്ന് പറയാം ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നു ഒരു ഗ്രാം രണ്ട് ഗ്രാം സാധനം പിടിച്ചാലും നമ്മൾ കേസ് എടുക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേസ് നോക്കുമ്പോൾ ഓരോരോ വർഷത്തിൽ 10,000-20,000 കേസുകളൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് എക്സൈസ് കമ്മീഷണറായിട്ട് നോക്കുമ്പോൾ പോലീസിൻ്റെ ഒക്കെ കേസ് നോക്കുകയാണെങ്കിൽ 15,000-20,000 എക്സൈസിൻ്റെ കേസുകൾ മാത്രം നോക്കുകയാണെങ്കിൽ ഒരു 10-25,000 കേസുകളും പിന്നെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ഓരോരോ വർഷത്തിൽ നമ്മൾ പിടിക്കുന്നത് 1,000 കോടിയുടെ ലഹരി മരുന്ന് വസ്തുക്കളാണ് അപ്പൊ ഇത് ഇത് സമൂഹത്തിൽ ഇതിന്റെ ഉപയോഗം എവിടെയാണ് കൂടുതൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം സ്കൂൾ കോളേജുകളിൽ പോകുന്ന കുട്ടികളുടെ ഇടയിലാണെന്ന് മനസ്സിലാക്കുന്നു കേരളത്തിലെ ചുരുക്കി പറഞ്ഞാൽ 40 ലക്ഷം കുട്ടികളുണ്ട് 18 വയസ്സിന് താഴെയുള്ള ആളുകളെല്ലാം കുട്ടികൾക്ക് ഒന്നാണ് They are nearly 40 lakhs children in Kerala, out of the population of 3.5 crores. അപ്പോ ഈ ലഹരി വസ്തുക്കളുടെ വ്യാപാരം വിൽപ്പന ചെയ്യാനുള്ള ആളുകൾ ഈ 40 ലക്ഷം കുട്ടികളെ അവരുടെ മേളിൽ അവർ കണ്ണ് വച്ചിട്ടുണ്ട് അപ്പൊ സ്കൂൾ കോളേജുകളിലെ എക്സൈസ് കമ്മീഷണറായിട്ടോ ഞാന് 1,000 സ്കൂൾ കോളേജുകളിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെയും ഞാൻ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു ഞാൻ പോകാത്ത സ്കൂൾ കോളേജുകളിൽ പോകുന്നത് കുറച്ചേ ഉള്ളൂ അപ്പോ അവരുടെ കുട്ടികൾ ടീച്ചേഴ്സ് പാരന്റ്സ് പി ടി അംഗങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്നത് ഇത് ഇല്ലാത്ത ഇപ്പോ സ്കൂൾ കോളേജുകളില്ല അകത്ത് കാണാം നടന്ന ക്ലാസ്സിൽ ഇതിന്റെ ഉപയോഗമുണ്ട് ടോയ്ലറ്റിൽ കാണാം ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ നിങ്ങൾക്ക് അറിയാവല്ലോ എവിടെയൊക്കെയാണ് നിങ്ങൾ പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഹോസ്റ്റലിലും ഉണ്ട് നമ്മുടെ സ്കൂളിലെ വെളുപ്പില് പുറത്ത് സ്കൂളിന് പുറത്ത് ചെറിയ ചെറിയ തട്ടക്കടകളിലും ഉണ്ട് പിന്നെ വീട്ടിൽ വന്നാലും വീട്ടിലെ അടുത്തുള്ള തട്ടക്കടകളിൽ സാധനം കാണുന്നുണ്ട് എല്ലാ സ്ഥലത്തിലും ഇത് പിടിക്കാൻ വീട്ടിൽ ഈ സ്കൂളിന്റെ പുറത്ത് ഈ ഐസ്ക്രീം ജ്യൂസ് മുട്ടായി ഇത് ഒരു വളരെ മോശമായ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ചേർത്തിട്ടും ഈ സാധനം തരുന്നുണ്ടെന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത് അപ്പൊ ഇതെല്ലാം എല്ലാ ആളുകളെ പിടിക്കുക ജയിലിലാക്കുകയാണ് അത് നടക്കില്ല അല്ലാതെയും ഞങ്ങൾ ഇപ്പൊ ജയിൽ ഡി ജി പി ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ജയിലിൽ കിടക്കുന്ന ആളുകളുടെ പകുതി ആളുകള് ഈ ലഹരി വസ്തുക്കളിനെ സംബന്ധിച്ചുള്ള ആളുകളാണ് ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടത് ഉച്ച കഴിഞ്ഞിട്ട് അവർക്ക് ജാമ്യം കിട്ടും അവർ പോകും അവർ വീണ്ടും പോയിട്ട് അതേ ജോലി ചെയ്യും ഇത് ഒരു ജോലി ഇല്ലായ്മയുടെ ഭാഗമായിട്ടും നമ്മൾ കാണണം ആളുകൾക്ക് ജോലിയില്ല അപ്പോ അവർക്ക് എന്ത് ചെയ്യുക അവർക്ക് ഒരു കുറെ അവർക്ക് പട്ടിണി ഉണ്ടാവും പട്ടിണി മാറ്റാന് ചില കുട്ടികൾ ചില അവരുടെ അമ്മ അച്ഛന്മാർ ഈ കാര്യത്തിന് വേണ്ടി മാത്രം അലങ്കരിക്കുകയാണ് അത് നമ്മൾ ഇതൊരു സോഷ്യൽ പ്രോബ്ലമാണ് ഇത് പോലീസോ ഇല്ലെങ്കിൽ എക്സൈസ് മാത്രം വിചാരിച്ചാൽ ഇത് തീരാൻ പോകുന്നില്ല പക്ഷെ നമുക്ക് ചെയ്യാനുള്ളത് ഒരു കൊട്ട കാര്യമേ ഉള്ളൂ നമ്മൾ ഇത് കഴിക്കാതെ ഇരിക്കുക നമ്മൾ നാട് നന്നാക്കാൻ പോകേണ്ട നമ്മൾ സ്വയം നമ്മളോട് തന്നെ നമ്മൾ നന്നാക്കിയാൽ മതി സിനിമയിലൊക്കെ ഡയലോഗ് കേൾക്കലില്ലേ ആദ്യത്തെ നമ്മൾ നന്നാവണം പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള സമൂഹത്തിനെ നന്നാക്കാൻ ശ്രമിക്കണം പിന്നെ സംസ്ഥാനം നന്നാക്കാൻ ശ്രമിക്കണം നാട് നന്നാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് അത്ര വലിയ ദൗത്യം നമ്മളെ എടുക്കാതെ ഞാൻ ഈ വസ്തു കഴിക്കില്ല പിന്നെ ആര് കഴിക്കുകയാണെങ്കിൽ ആ വിവരണം ഞാൻ അടുത്തുള്ള അമ്മ അച്ഛനോ ഇല്ലെങ്കിൽ ടീച്ചറോ ഇല്ലെങ്കിൽ പോലീസിനെ ഞാൻ അറിയിക്കും ഈ രണ്ട് കാര്യം ചെയ്താൽ മാത്രമേ ഈ ശല്യം നമ്മൾ മാറ്റാൻ കഴിയുള്ളൂ അല്ലാതെ വേറെ മാർഗം ഞാൻ കാണുന്നില്ല കേരളത്തിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട് ഇത് ഒരു സമ്പന്നമായ ഒരു സംസ്ഥാനമാണ്
നമ്മുടെ ഗൾഫിലെ അമേരിക്കയിൽ താമസിക്കുന്ന മലയാളികൾ 10-1 കോടി മലയാളി ഇന്ത്യ രാജ്യത്തിന് പുറത്ത് ജോലി ചെയ്യുന്നു എന്ന് അറിയുന്നു. 50 ലക്ഷമോളം ആളുകൾ ഗൾഫിലെ തന്നെ ജോലി ചെയ്യുകയാണ്. മലയാളികൾ അമേരിക്കയിലും ഉണ്ട്, യൂറോപ്പിലും ഉണ്ട്. അപ്പൊ അവരെ വീട്ട് അവരെ അവിടെ നിന്ന് സമ്പാദിച്ചിട്ട് പൈസ നമ്മുടെ കേരളത്തിലേക്ക് അയക്കുന്നു. ടൂറിസം, വിദേശികൾ, ഇന്ത്യ സംസ്ഥാനം തന്നെ മറ്റ ആളുകൾ കേരളത്തിൽ സഞ്ചരിക്കാൻ വന്നു, അതിനു കൊണ്ടും നമുക്ക് കുറെ പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ പൈസ ഉള്ള ഒരു സംസ്ഥാനമാണ്. അപ്പൊ ആ പൈസ കൂടുതലായതുകൊണ്ട് കുറച്ച് പൈസ നാം ഈ ലഹരി വസ്തുക്കളെ, നമ്മൾ ആ ലഹരി വസ്തുക്കളിന് വേണ്ടി നമ്മൾ ചെലവാക്കണമെന്നാണ് ഇതിന്റെ യഥാർത്ഥം. പൈസ ഇല്ലെങ്കിൽ ചെലവാക്കാൻ പറ്റില്ലല്ലോ. ലഹരി വസ്തുക്കൾ ഇത് വളരെ എക്സ്പെൻസീവ് ആണ്, അതിന്റെ പൈസവും കൂടുതലുണ്ട്. അപ്പൊ ഈ രാജസ്ഥാൻ, ഈ യു പി, ബീഹാറിലെ ഒക്കെ എത്രയും കഴിക്കാനുള്ള ശേഷി അവർക്ക് ഇല്ല. ആകെ അവർ ഉപയോഗിക്കുന്ന ഈ പാൻ പ്രാഗ്, പാൻ മസാല, ഇല്ലെങ്കിൽ മാക്സിമം കഞ്ചാവ്. ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ ഇപ്പോ സിന്തറ്റിക് ഡ്രഗ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കുട്ടികൾ സ്കൂൾ കോളേജുകളിൽ. കഞ്ചാവ് ഇപ്പൊ ആർക്കും വേണ്ട. സ്കൂൾ കോളേജുകളിലെ കഞ്ചാവല്ല, സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. പല രൂപത്തിൽ ചെറിയ ചെറിയ ഗുളികൾ, പല കളറിലുള്ള ഗുളികൾ, അതാണ് ഇപ്പോ ഇവിടെ വിൽക്കുന്നത്. അതിന് നല്ല ചെലവുണ്ട്. പക്ഷെ ചെലവ് ചെയ്യാനുള്ള കഴിവ് ഇവിടെ ഉണ്ട്, നമ്മുടെ കേരളത്തിനുണ്ട്, പൈസ ഉണ്ട്. അപ്പോ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ എന്നോട് ഒറ്റ കാര്യമേ ഉള്ളൂ പറയാൻ, നിങ്ങളത് ഉപയോഗം ചെയ്യാതെ ഇരിക്കുക. പിന്നെ നിങ്ങളെന്റെ സുഹൃത്തുക്കളോ ഇല്ലെങ്കിൽ അയൽവാസികളോ ഇല്ലെങ്കിൽ ആരും ചെയ്യുകയാണെങ്കിൽ ആ കാര്യം അടുത്തുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യണം. ചെറിയ 5-ാമത്തെ, 3-ാമത്തെ, 4-ാമത്തെ, 5-ാമത്തെ, 6-ാമത്തെ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ അമ്മ അച്ഛനോട് പറയണം, സ്കൂളിൽ ടീച്ചറിനോട് അറിയിക്കണം, മിണ്ടാതെ ഇരിക്കാൻ പാടില്ല. പിന്നെ ഈ നമ്മുടെ ഈ ചില ആളുകൾക്ക് ഇത് ചിലപ്പോൾ കഴിച്ചിട്ട് ശീലമായെന്ന് വിചാരിച്ചു. അതും ഇയാളെ ആ ശീലം ഇങ്ങനെ പിന്തിരിപ്പിക്കാനുള്ള വ്യവസ്ഥ ഇപ്പോൾ കേരളത്തിൽ നാം എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ അഡിഷൻ സെന്റേഴ്സ് എല്ലാ ജില്ലയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൊല്ലമല്ലേ ഈ സ്കൂൾ? കൊല്ലത്തിന്റെ ഡി അഡിഷൻ സെന്റർ ഞാൻ തന്നെ തുടങ്ങിയതാണ്. മിനിസ്റ്റർ സാർ ഉണ്ടായിരുന്നു. ചാത്തന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു 10-ബെഡിന്റെ നല്ല ഒരു സെന്റർ അവിടെ തുടങ്ങിയിട്ടുണ്ട്. എത്രയോ എത്ര ആളുകൾ അവിടെ പോയി നന്നാവുന്നുണ്ട്. കഴിക്കാതെ ഇരിക്കുക, കഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിവർത്തിയില്ലെങ്കിൽ കൗൺസിലർമാരുടെ അടുത്ത് പോവുക, കൗൺസിലർമാരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് അടുത്ത് കൊണ്ട് പോവുക, സൈക്കാട്രിസ്റ്റ് കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിൽ പോയി ചികിത്സ നടത്തുക, അല്ലാതെ വരെ മാർഗമുണ്ടല്ലോ. ഒരു പുതിയ ഒരു പ്രവണത ഇപ്പോ സമൂഹത്തിനെ കാണുന്നുണ്ട്. അമ്മ അച്ഛന്മാർ അവരുടെ കുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും മിണ്ടുന്നില്ല, ഈ കുട്ടിയെ നന്നാക്കാൻ ശ്രമിക്കുന്നില്ല. അവർക്ക് ഒരു നാണം, എന്റെ കുട്ടി ലഹരി വസ്തുക്കൾ കഴിക്കുന്ന വീടും പുറത്ത് ആരും അറിഞ്ഞാലോ ബന്ധുക്കൾ എന്തു പറയും, നാട്ടുകാരെന്തു പറയും, സഹപാഠികൾ എന്തു പറയും. അതോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിലെ സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഈ കുട്ടീന്റെ അവസ്ഥ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നോക്കാതെ കുട്ടീന്റെ ഭാവി നോക്കി കുട്ടിയെ പെട്ടെന്ന് ആദ്യത്തെ കൗൺസിലറിന്റെ ആദ്യത്തെ നമ്മൾ തന്നെ പറയണം. അമ്മ അച്ഛനെ കുട്ടീന്റെ ഹിതം ഏറ്റവും നല്ലത് നോക്കുന്നത് ആരെ? പാരന്റ്സ് ആണ്. ആദ്യത്തെ പാരന്റ്സ് ആ മടിയും ആ നാണവും എല്ലാം മാറ്റിട്ട് ആദ്യത്തെ കുട്ടിയെ വിളിച്ചിട്ട് തകീത് ചെയ്യണം, ചോദിക്കണം ഇയാൾ വല്ല കഴിക്കണുണ്ടോ, കേട്ടു ചെയ്യാൻ പാടില്ല. ആദ്യത്തെ താക്കീത് ചെയ്താൽ കുട്ടി മനസ്സിലാക്കുകയാണെങ്കിൽ നല്ല കാര്യം. ഇല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോകണം. ഇപ്പൊ കൗൺസിലിംഗ് സെന്റേഴ്സ് എല്ലാ സ്ഥലത്തിലായിട്ടുണ്ട്. ഞങ്ങൾ തന്നെ കേരളത്തിൽ തന്നെ ഒരു 3 കൗൺസിലിംഗ്, തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണർ ഓഫീസിൽ തന്നെ ഒരു കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. കൗൺസിലേഴ്സ് എല്ലാ സ്ഥലത്തിലാണ്, സർക്കാർ കൗൺസിലേഴ്സ് ആണ്.
അവിടെ കൂടെ പറ്റിയില്ലെങ്കിൽ സൈക്കട്രിസ്റ്റ് അടുത്ത് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ചികിത്സിപ്പിക്കണം. ഇത് ചെയ്യാനുള്ള സമയമായി. ഇതിനെ നമ്മൾ ഒന്ന് ഒരു മടി കടിച്ചാൽ പിന്നെ കുട്ടി നമ്മുടെ കയ്യിൽ വിട്ടുപോകും. പിന്നെ കുട്ടിയെ ഒരു സമയം വരെ മാത്രമേ നന്നാക്കാൻ കഴിവുള്ളൂ, പിന്നെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, ആ ഒന്നുമില്ലെങ്കിൽ ആ ബുക്ക് ഒന്ന് വായിച്ച് നോക്കുക. അതിനകത്ത് 3 വർഷമാണ് ഞാൻ ആ ഒരു ചെറിയൊരു 160 പേജിന്റെ ഒരു ബുക്ക് ഞാൻ എഴുതിയത്. ഇതിനകത്ത് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് എന്നെ അനുഭവം കൊണ്ട് എഴുതിയിരിക്കുക. Somebody can, not all, if not possible, thangalude school the teacher or one or two teacher or illengil amma achanmar illengil pta gar aa book kondu vanna adu odu vaayicha kollam arina naan parna kaaryangale kondu vannathu. Okay, our third problem is aa book naan ipo kaanikkam thaale kadak. Third problem is social media. Social media kondu nammal ipo social media has nana book kanda. Have you seen it? Ee book Jeesha parna kutti, if you ningalude mobile number ningale ende ഇത് പോലീസുകാരോട് കൊടുത്താൽ അതിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു വിവരം ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കാം. യു കൻ സെൻഡ് ഇറ്റ് ടു അതേഴ്സ്. ഇതൊരു സജഷനേ ഉള്ളൂ. ഐ എം നോട്ട് കമ്പൈലിംഗ് എനിവൺ ടു ബൈ ഇറ്റ്. ഞാൻ ആരോടും ഇത് നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ഇത് വായിച്ചാൽ somebody should read it and then they should brief the others children. Okay. സോഷ്യൽ മീഡിയ വലിയ ശല്യമാണ്. There are two defects in social media. ഒന്ന്, ഇത് നമ്മളെ സമയം കളയുകയാണ്. They are wasting our time. ഇപ്പോഴത്തെ പുതിയ പത്രങ്ങളിലെ റിപ്പോർട്ട് വായിക്കാൻ മനസ്സിലാക്കുന്നത് 5 മണിക്കൂർ വരെ നാം കുട്ടികൾ, അമ്മാച്ചന്മാർ, എന്നെ പോലെയുള്ള ഓഫീസേഴ്സ്, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ വേറെ കാര്യം. I use 5 minutes every hour. ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഓഫീസിന്റെ പകുതി പണി ഞങ്ങളിപ്പോ ചെയ്യുന്നതിന്റെ ഇതിനകത്താണ്. But I try to use only 5 minutes every hour. അതായത് രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ ഓരോ മണിക്കൂറിൽ 5 മിനിറ്റ് ഉപയോഗിക്കുന്നത്. I try to do it. That is applicable to you also. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ മൊബൈൽ ഫോൺ കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വെറുതെ ആവശ്യമില്ലാത്ത മെസ്സേജുകൾ ചുമ്മാ വായിക്കുക. ആരും വായിക്കാത്ത നിങ്ങൾ അയച്ച മെസ്സേജ് ആരും വായിക്കില്ല. താങ്കൾക്ക് കിട്ടുന്ന മെസ്സേജ് നിങ്ങൾ എല്ലാ മെസ്സേജും നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഹൗ മച്ച് ടൈം വി ആർ വേസ്റ്റിംഗ്? ഒരു കാര്യമില്ല. പിന്നെ ചെറിയ കുട്ടികൾ ഇതിനകത്ത് അശ്ലീലമായ കുറെ സൈറ്റുകളുണ്ട്, ഇതെല്ലാം ഉണ്ടല്ലോ, അതും നോക്കുക. നിങ്ങളുടെ അത് അശ്ലീലമായ സൈറ്റൊക്കെ നോക്കാനുള്ള വയസ്സ് നമുക്കായില്ല. വി ആർ ഓൾ ലെസ് ദൻ 18 ഇയേഴ്സ്. ചെയ്യാൻ പാടില്ല. അതും അവിടെ ഇരിക്കട്ടെ. അങ്ങനെയുള്ള ചിത്രങ്ങൾ വേറെ കുട്ടികളെ അയച്ചു കൊടുക്കുക. മറ്റേ കുട്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ ജയിലിൽ പോകാനുള്ള വകുപ്പുകൾ വന്നു കഴിഞ്ഞു. പ്രിൻസിപ്പൽ മാഡം, ഇത് ഞാൻ പറഞ്ഞ കാര്യം കേൾക്കുകയാണെങ്കിൽ ദയവിയത് ഇതുപോലെ ഒരു ക്ലാസ് ഒരു വക്കീലിൽ നിന്നോ ഇല്ലെങ്കിൽ ഒരു പോലീസ് ഇൻസ്പെക്ടറിൽ നിന്നോ ഒരു ക്ലാസ് ഈ കുട്ടികളെ ഒക്കെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ ഒരു വേറെ ഒരു ദിവസം എന്നെ വിളിച്ചാലും ഞാൻ പറഞ്ഞു തരാം. അതിനകത്ത് ഇപ്പോ ഞാൻ ഒരു കുട്ടി വേറെ ഒരു ആൺകുട്ടിയും വേറെ ഒരു പെൺകുട്ടിനോടോ ഇല്ലെങ്കിൽ വേറെ ഒരു ആൺകുട്ടിനോടോ ഒരു അശ്ലീലമായ ഒരു ചിത്രം അയച്ചു എന്ന് വിചാരിച്ചു. പക്ഷേ കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വയസ്സ് ഇവിടെ പ്രശ്നമേ ഇല്ല. 10 വയസ്സായാലും 10 വയസ്സ് ഇപ്പൊ 10 വയസ്സുകാർക്കും ജയിലിൽ പോകാനുള്ള വകുപ്പ് ഇപ്പൊ വന്നിട്ടുണ്ട്. മറ്റേ കുട്ടിയെ കിട്ടിയ കുട്ടി അച്ഛനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ മെസ്സേജ് ആരും അയച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവില്ല എവിടെ നിന്നാണ് മെസ്സേജ് വന്നത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ 3 വർഷത്തേക്ക്
ജാമ്യം കിട്ടാതെ ഇപ്പോ ജാമ്യം കിട്ടാതെ വകുപ്പ് ഇപ്പോ വന്നിട്ടുണ്ട് ഇൻഫോർമേഷൻ ആൻഡ് ടെക്നോളജി ആക്ട് സെക്ഷൻ 66-67 ഒന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ആരും 10 വയസ്സുകാരൻ പയ്യനായാലും അത് ജയിലിൽ പോകും അവിടെ കൊണ്ടുപോകാം അറസ്റ്റ് ചെയ്യാം IPC 354 384 ABCD ഒരു ആൺകുട്ടിക്ക് ഒരു വേറെ പെൺകുട്ടിയെ മോശമായിട്ട് പോലും കാണാൻ പാടില്ല അങ്ങനെയുള്ള നിയമങ്ങൾ ആ മറ്റേ 2012 നിർഭയ പറഞ്ഞ പെൺകുട്ടി മരിച്ച ശേഷമുള്ള ഇങ്ങനെയുള്ള നിയമങ്ങൾ സർക്കാർ ഉണ്ടാക്കിയിരിക്കുകയാണ് വേറെ ഒരു കുട്ടിയെ തടഞ്ഞു വെക്കാൻ പാടില്ല തൊട്ടാൽ പാടില്ല മോശമായ രീതിയിൽ കാണാൻ പാടില്ല ഈ നിയമങ്ങളൊക്കെ ഇവിടെ ആരും അറിയാനുണ്ടോ ഇനി അറിഞ്ഞിരിക്കണം ആ സമയം കഴിഞ്ഞു 3 വർഷത്തിന്റെ ശിക്ഷ ജാമ്യം വകുപ്പില്ലാതെ കുട്ടികളെ നമ്മുടെ കാര്യങ്ങളെ അറിയിക്കാനാണ് നല്ലത് 9-ാമത്തെ സ്റ്റാഫ് 9th class onwards ഈ കാര്യങ്ങളൊക്കെ ഒരു ക്ലാസ് എടുത്താൽ നന്നായിരുന്നു അവരും അറിയട്ടെ അപ്പൊ ഈ മൊബൈൽ ഫോണിന്റെ ശല്യത്തിന്റെ കാര്യം പറയുകയായിരുന്നു ഇതിന്റെ ദുരുപയോഗം മഹാ നമുക്ക് ജയിലിൽ കൊണ്ടുപോകും സമയം കളയുന്നു ഒന്ന് രണ്ടാമത്തെ ഒരു മണിക്കൂറിൽ ഒരു 12 മണിക്കൂർ രാവിലെ 6-7 മണി മുതൽ രാത്രി 10 മണി വരെ 15 മണിക്കൂറുകളിൽ ഒരു 5-6-3-4 മണിക്കൂർ നമ്മൾ മൊബൈൽ ഫോണിൽ ചെയ്താൽ ഇപ്പൊ ചിലപ്പോൾ ക്ലാസ് ഒക്കെ ഇല്ലായിരിക്കാം പക്ഷെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ വി ആർ വേസ്റ്റിംഗ് അവർ ടൈം അതൊന്നും നോക്കണം അപ്പൊ സോഷ്യൽ മീഡിയ ദാറ്റ് ഈസ് അവർ തേർഡ് പ്രോബ്ലം മിസ്യൂസ് ഓഫ് മൊബൈൽ ഫോൺ പാടില്ല നിങ്ങൾക്ക് ക്ലാസിന്റെ ഒരു നോളജിനെ സംബന്ധിച്ച് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓൺലൈനിന് വേണ്ടി എന്തെങ്കിലും ഒരു വിക്കിപീഡിയയിൽ പോയി കുറെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് ഒരു തടസ്സമൊന്നുമില്ല ഒരു ദിവസത്തിൽ 1.5-1.5 മണിക്കൂറോ കുട്ടികൾക്ക് അത് ഇത് ഉപയോഗിക്കാം കുറച്ച് സമയം കളി സമയത്ത് നമ്മൾ കളിക്കുകയും ചെയ്യാം ഒന്നും ചെയ്യേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല യു കൻ പ്ലേ യു കൻ യൂസ് ഫോർ യുവർ എന്റർടൈൻമെന്റ് പർപ്പസ് യു കൻ യൂസ് ഫോർ 1 അവർ പിന്നെ 9-ാമത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ശേഷം കുട്ടികളെ മൊബൈൽ തരണമെന്നാണ് എന്റെ അഭിപ്രായം ഇഫ് ദി പാരന്റ്സ് ആർ ലിസണിങ് കുട്ടിയെ മൊബൈലിൽ തരേണ്ടെന്ന് പറഞ്ഞാൽ നടക്കില്ല ആ കുട്ടി വേറെ ഒരു സ്ഥലത്തിൽ പോയി മൊബൈൽ ഉപയോഗിച്ചോളും സുഹൃത്തിന്റെ മൊബൈൽ ഉപയോഗിച്ചോളും നമ്മുടെ വീടുകളിൽ കാണുന്നതിന് ഈ അമ്മയുടെ മൊബൈലാണ് ഇവന്മാരെല്ലാം ഉപയോഗിച്ച് നടക്കുന്നത് ശരിയല്ലേ മദേഴ്സ് മൊബൈൽ ഈസ് ബീങ് യൂസ്ഡ് ബൈ ഓൾ ചിൽഡ്രൻ ഇതിനേക്കാൾ ഇഫ് ഹി ഓർ ഷീ ഈസ് ഇൻ 9th class ഒരു മൊബൈൽ ഫോൺ വാങ്ങി നമ്മൾ തന്നെ തരണം അപ്പൊ പക്ഷെ മൊബൈൽ ഫോൺ വാങ്ങിയ ശേഷം കുട്ടി എന്ത് ചെയ്യുന്നു അമ്മ അച്ഛൻ്റെ ഒരു കണ്ണ് ഈ കുട്ടീൻ്റെ മേളിൽ വേണം ഇവിടെ എല്ലാ അമ്മ അച്ഛന്മാർ പറഞ്ഞ നടക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ അവർ കേൾക്കുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അത് പറഞ്ഞാൽ വളരെ അല്പമാണല്ലോ ഞാൻ പറഞ്ഞ കാര്യം കൂട്ടി കേൾക്കില്ല നിങ്ങൾ പറഞ്ഞ കാര്യം കൂട്ടി കേൾക്കില്ലെങ്കിൽ പിന്നെ ഈ കുട്ടി ആർ പറയും ദാറ്റ് ഈസ് നോ എക്സ്ക്യൂസ് പറഞ്ഞേ പറ്റു കുട്ടികൾ കേൾക്കും നമ്മൾ എന്തിനാ അവരെ അവിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് നോ കുട്ടികളെ കൊണ്ട് നമുക്ക് പേടിച്ചിട്ട് ജീവിക്കാനുള്ള ഗതികേട് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല ഇന്ന് വന്നോ വന്നില്ല parents and teachers should not be afraid of their own children പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഒരു പതുക്കെ വന്നു കൊണ്ടിരിക്കുകയാണ് തെറ്റാണ് കുട്ടികളോട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ കേൾക്കണം അവർ മൂലക്കെ നിർത്തണം അതോ പെട്ടെന്ന് ഒരു 12-ാമത്തെ ക്ലാസ്സിലോ അല്ലെങ്കിൽ കോളേജിലോ പെട്ടെന്ന് പറഞ്ഞാൽ നടക്കില്ല അതോ അവരുടെ ശീലമാകണം ചെറിയ ക്ലാസ്സുകളിൽ നിന്നും അവർക്ക് മോനെ സമയം കളയരുത് അത് ശരിയല്ല ഞാൻ നിന്നെ ഫോൺ വാങ്ങി തരാം പക്ഷെ ഞങ്ങളെ അറിയിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ നമുക്ക് പറയാതല്ലേ പറ്റുള്ളൂ ഐ ആം ഓൾസോ എ പേരന്റ് ബട്ട് അവർ പറഞ്ഞ നമ്മൾ പറഞ്ഞ അവർ കേൾക്കില്ല പറഞ്ഞ പറയാതെ ഇരിക്കുക അതല്ലേ തെറ്റാണ്
പിന്നെ നാലാമത്തെ പാരന്റ്സിനെ സംബന്ധിച്ച് പാരന്റ്സ് ഒരുപാട് there is a lot of pressure from parents and teachers കൂടുതൽ മാർക്സ് കൊണ്ടുവരാന് അമ്മ അച്ഛന്മാരും ടീച്ചേഴ്സും കുട്ടികളോട് ഒരുപാട് പ്രഷർ ചെയ്യുന്നുണ്ട് that's a problem ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എല്ലാ ക്ലാസ്സുകളിലും നമുക്ക് എ പ്ലസ് ഗ്രേഡ് വരില്ല എല്ലാ ക്ലാസ്സുകളിലും നിങ്ങളുടെ കുട്ടിക്ക് ഒന്നാമത്തെ ക്ലാസ് മുതൽ യു കെ ജി മുതൽ ട്വൽത്ത് ക്ലാസ് വരെ ഇയാൾ കുട്ടി ഒന്നാമത്തെ സ്ഥാനത്തിനുണ്ടായിരിക്കണം രണ്ടാമത്തെ സ്ഥാനത്തിനുണ്ടായിരിക്കണം 90% മാർക്സ് ഉണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള മോഹങ്ങൾ നമുക്ക് ഇതൊക്കെ തെറ്റാണ് പാടില്ല കുട്ടി പഠിച്ചോട്ടെ കുട്ടി നന്നായിട്ട് പഠിക്കണം കുട്ടീനോട് പറയണം പക്ഷെ കൂടുതൽ മാർക്സ് കൊണ്ടുവരാൻ വേണ്ടി മാത്രം കുട്ടി പഠിക്കണമെന്ന് പറയാൻ ശരിയല്ല നന്നായിട്ട് കുട്ടി പഠിച്ചാൽ കുറച്ച് മാർക്സ് വന്നോളും 80% വന്നാലും തിരക്കേടില്ല 85 വന്നാലും തിരക്കേടില്ല 75 വന്നാലും എന്റെ തിരക്കേട് 70 ഞാനൊരു പ്രോബ്ലം ഒന്നും കാണുന്നില്ല മറ്റേ സംസ്ഥാനങ്ങളിലോ ഒക്കെ ഈ കേരളത്തിൽ കൊടുക്കുന്ന പോലെയുള്ള മാർക്സ് മറ്റേ സംസ്ഥാനത്തിൽ കൊടുക്കുന്നൊന്നുമില്ല ഞങ്ങളൊക്കെ ആകെ ഞങ്ങൾക്ക് ജീവിതത്തിൽ 55% 55, 56, 57, 58 എം എ ക്ലാസ്സില് ഗോൾഡ് മെഡൽ വാങ്ങിച്ചിട്ടും എനിക്ക് 1.5% മാർക്സേ ഉള്ളൂ ഹയസ്റ്റ് ഇൻ രാജസ്ഥാൻ ബട്ട് ഓൺലി 60% കിട്ടുള്ളൂ ഇവിടെ 1200 മാർക്സ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവാർഡ് കൊടുത്തിട്ടുണ്ട് നല്ല കാര്യം ഏതോ ഒരു കുട്ടിക്ക് വന്നായിരിക്കാം ഓക്കെ കൊള്ളാം പക്ഷെ എല്ലാ കുട്ടികളും അമ്മ അച്ഛന്മാർ അവർക്ക് പുറകിൽ ഇങ്ങനെ നടന്നാൽ ആ കുട്ടിക്ക് ടെൻഷൻ ഉണ്ടാവും കുട്ടിക്ക് പഠിക്കാനും പേടി ഉണ്ടാവും സോ ഡോണ്ട് ടെൽ യുവർ ചൈൽഡ് ടു സ്റ്റഡി ഹാർഡ് ടു ഗെറ്റ് മോർ ദൻ 90% മാർക്സ് ആ കുട്ടി തീരുമാനിക്കട്ടെ എത്ര ശതമാനം മാർക്സ് വരണമെന്ന് ഏത് ഗ്രേഡ് വരണമെന്ന് ഈ ഗ്രേഡിംഗ് സിസ്റ്റം കേരള എഡ്യൂക്കേഷനെ തകർക്കുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം അത് എൻ്റെ അഭിപ്രായമാണ് അത് ദാറ്റ്സ് മൈ വ്യൂ ഇത് ആരാണ് ഉണ്ടാക്കിയത് ഇവിടെ സ്കൂൾ കോളേജുകളിൽ ഞങ്ങൾ ലെക്ചറിൽ പോകുമ്പോൾ ആ പ്രിൻസിപ്പൽ എത്ര പ്രിൻസിപ്പൽമാർ എന്നോട് പറഞ്ഞതിനെ അറിയാം സാർ ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം 100% റിസൾട്ട് ആയിരുന്നു അങ്ങനെ 100% റിസൾട്ട് കൊണ്ടുവരാൻ ആര് പറഞ്ഞു താങ്കളോട് കേരള സർക്കാർ പറഞ്ഞോ കേന്ദ്ര സർക്കാർ പറഞ്ഞോ CBSE ബോർഡ് പറഞ്ഞോ ഇല്ലല്ലോ അത് നാം തന്നെ ഒരു നമ്മൾ തന്നെ ഒരു 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 അങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരു പ്രോബ്ലം ഒരു ഒരു മതിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരിടത്ത് രാജസ്ഥാനിൽ എത്ര കുട്ടികൾ ഫെയിലാവുന്നുണ്ടെന്ന് അറിയാം In every class in Rajasthan, so many children fail. Varade ella alanna pass aakiyal kaari vennanu fail aakanda pote pakshe 100% result aavanam itri shatamanam kuttigalude a plus grade undavanam ingane illa kaalam poi adu kondu valiya gunam onnum illa എ പ്ലസ് ഗ്രേഡ് കൊണ്ട് 90% മാർക്സ് കൊണ്ട് ഒരു കുടുംബമില്ലാന്ന് ഞാൻ ഇപ്പൊ തന്നെ തെളിയിക്കട്ടെ ഈ കുട്ടികള് 12th ക്ലാസ് പാസ്സായ ശേഷം 12th ക്ലാസ്സിൽ ഇയാൾക്ക് 1200 മാർക്സ് ഉണ്ട് എന്തോ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ഞാൻ ചോദിക്കുക PMT PET ഓൾ ഇന്ത്യ ആർമി എൻട്രൻസ് ടെസ്റ്റ് ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ് CAT, MAT, SAT, TRIPLE, JEE ഈ പരീക്ഷകൾ എഴുതാൻ വേറെ ഒരു പരീക്ഷ ഒരു അതിനുവേണ്ടി ഓരോരോ ഈ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ ഡോക്ടറാകാൻ എഞ്ചിനീയറാക്കാൻ പട്ടാളത്തിൽ പോകാൻ വക്കീലാക്കാൻ IIT പരീക്ഷയിൽ പോകാൻ ഇല്ലെങ്കിൽ പുറത്ത് വിദേശത്തേക്ക് വേണ്ടി പോകാനുള്ള വേറെ ചില പരീക്ഷകളൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് എക്സാംസ് അവിടെ ഇല്ലേ
എക്സാം പാസ്സാക്കിയാലല്ലേ നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഇവിടുത്തെ ഈ സ്കൂളിന്റെ ഈ പാടുപെട്ടിട്ട് കുട്ടികളെ ഉറക്കമില്ലാത്ത ആഹാരമില്ലാത്ത നമ്മൾ ഒരു ഈ 90% മാർക്സ് വാങ്ങിയതിന്റെ പ്രയോജനം എന്തായി? ഒന്നും ആയില്ല. ഈ ആളുകൾ തന്നെ അവിടെ പാസ്സാവണമെന്നില്ല. ആ പരീക്ഷ അങ്ങനെയാണ്. ആ പി എം ടി ജെഇ ട്രിപ്പിൾ ഇ പി എം ടി പി ടിയുടെ പരീക്ഷ എങ്ങനെയാണ് എഴുതിയത് അതും നോക്കിയിട്ട് മാത്രമേ അവർക്ക് എൻട്രൻസ് കിട്ടുള്ളൂ. അവിടെയാണ് കൂടുതൽ പഠിക്കാൻ കുട്ടികളോട് പറയേണ്ടത്, ഇവിടെ അല്ല. 8th class 9th, 10th, 11th, 12th അല്ല. ഒരു കുട്ടി കുട്ടീന്റെ കഴിവനുസരിച്ച് പഠിച്ചോട്ടെ. That is better. They will do well. IAS, IPS പരീക്ഷയിൽ താങ്കൾക്ക് ഗൂഗിളിൽ പോയി നോക്കാം. കൂടുതൽ കുട്ടികൾ പാസ്സാവുന്ന കുട്ടികളിൽ അവർ സെക്കൻഡ് ഗ്രേഡേഴ്സ് ആണ്. 60%, 65%, 70% മുകളിൽ നമ്മളല്ല അവരൊക്കെ കിട്ടുന്നത്. But they studied well for that IAS, IPS exam. അവിടെയാണ് അവർ കുറച്ച് ഒരു പാടുപെട്ടിട്ട് അവള് നന്നായിട്ട് പഠിച്ചത്. അപ്പൊ നമ്മുടെ ഇവിടെ ലെവൽ മാറി. IAS, IPSന്റെ പരീക്ഷ അല്ലെങ്കിൽ ഈ പി എം ടി ബി ടി ജെഇ ട്രിപ്പിൾ ഇ അവിടെ പഠിക്കുന്ന ആ മുഴുവൻ ജോർ നാം കാണിക്കുന്നത് ഈ 8th class, 9th class, 10th class ആയിപ്പോയി. അത് നിർത്തണം, ഇനിയെങ്കിലും നിർത്തണം. സബ്ജക്ട് ഡിസൈഡ് ചെയ്യുന്നത് ആരെ? ആ ഇയാള് രണ്ട് കുട്ടികളുണ്ട്. കേരളത്തിൽ നടക്കുന്ന സംഭാഷണം എന്താണ്? ആ ഒരാളെ ഞാൻ ഡോക്ടറാക്കും, ഒരാളെ ഞാൻ എഞ്ചിനീയറാക്കും. ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് വീടുകളിൽ കേൾക്കാം, ഇല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞ കാര്യം? ഈ കുട്ടീനെ ഒരു താല്പര്യമില്ല. ട്യൂഷൻ സെന്റേഴ്സ് തോന്നുന്നു ഈ അമ്മ അച്ഛന്മാർ, ഇപ്പോൾ ട്യൂഷൻ സെന്റേഴ്സ് ഇല്ല കോവിഡ് ആയതുകൊണ്ട്. ഒന്ന് ട്യൂഷൻ സെന്ററിൽ നിന്ന് ഒന്ന് പോയി നോക്കാമായിരുന്നു. ഫീസ് മാത്രം കൊടുത്താൽ കുട്ടി പഠിക്കുന്നുണ്ടോന്നില്ല. ഇപ്പോ ഈ അടുത്ത കാലത്തിൽ കോവിഡ് വന്നതിന് മുമ്പ് ട്യൂഷൻ സെന്റേഴ്സിന് ഈ കോച്ചിങ് സെന്റേഴ്സിലായിരുന്നു ലഹരി വസ്തുവിന്റെ കൂടുതൽ ഉപയോഗം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇത് കഴിക്കുന്നത്? അങ്കിൾ സാറ് എനിക്ക് ഇവിടെ ഈ കോച്ചിങ് ക്ലാസ്സിൽ എനിക്ക് താല്പര്യമില്ലേ. ഐ ഡോണ്ട് വോണ്ട് ടു ബി എ ഡോക്ടർ. എനിക്ക് എഞ്ചിനീയറിംഗ് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഫിസിക്സിനെ എനിക്ക് ഒന്നും അറിയില്ല സാർ. പക്ഷേ അമ്മാച്ചൻ കേൾക്കുന്നില്ല. അപ്പോൾ അവർ പൈസ കൊടുത്തിട്ട് അഡ്മിഷൻ വാങ്ങി കൊടുത്തു. ഞാനിവിടെ എനിക്ക് താല്പര്യമില്ലാതെ കൊണ്ട് ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ പുറത്ത് പോകുന്നു, നാട് മുഴുവൻ കറങ്ങുന്നു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ ശേഷം വീട്ടിലെത്തുന്നു. അമ്മാച്ചൻ വിചാരിക്കുന്നു ഞാൻ ക്ലാസ് നിന്നാണ് വന്നത്, ഞാൻ ക്ലാസ്സിൽ പോയിട്ടില്ല. എത്ര ഉദാഹരണങ്ങൾ എനിക്ക് നേരിട്ട് അറിയാം. സോ ഡോണ്ട് കമ്പയർ യുവർ ചിൽഡ്രൻ. അവർ അവരുടെ കഴിവ് അനുസരിച്ച് പഠിക്കാനുള്ള അനുവാദം കൊടുക്കണം. നമ്മളും ഇവിടെ വരെ നല്ല സ്ഥല ഒരു ഈ പാരന്റ്സ് ഇവിടെ പാരന്റ്സ് കുറെ കാണാം. പാരന്റ്സ് ടീച്ചേഴ്സും ഇവിടെ ഇരിക്കുന്ന പാരന്റ്സിന്റെ അമ്മ അച്ഛന്മാർ താങ്കളെ എന്തു ആവണമെന്ന് താങ്കളോട് നിർബന്ധിച്ചില്ലല്ലോ. എന്നിട്ടും നിങ്ങൾ ഏതോ ഒരു സമൂഹത്തിൽ നല്ല ഒരു സ്ഥലം വരെ നിങ്ങൾ എത്തിയല്ലോ. അവിടെ നിങ്ങളുടെ കുട്ടികളും അവരെ എത്തിക്കോളും. വെറുതെ അവരെ ശല്യപ്പെടുത്തരുത്. ദുരുദ്ദേശമില്ലായിരിക്കാം അമ്മ അച്ഛനോ അല്ലെങ്കിൽ ടീച്ചറിന്റെ ദുരുദ്ദേശം ഒരിക്കലും ഉണ്ടാവില്ല. കുട്ടി നന്നായിട്ട് കുട്ടിയുടെ ഭാവി നന്നാവട്ടെ എന്ന് മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഓരോരോ കാര്യത്തിന് ഒരു പരിധിയുണ്ട്. ദുരുദ്ദേശം ആർക്കും ഇല്ല, പക്ഷെ അങ്ങനെ സംഭവിച്ചു പോകുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. സോ ദീസ് ആർ ദ ഫോർ പ്രോബ്ലം. ഫസ്റ്റ് ഈസ് കൊറോണ, സെക്കൻഡ് ഈസ് ഡ്രഗ് അബ്യൂസ്, third is misuse of social media, and fourth is too much pressure on children by their parents. 40-45 minute aayi ipo chodyangalukku aalukku endu aarku endu chodyam choikkam chodyangale question and answer box il undu sir oronaayittu vaikkanam sir nu kaanan pattunnundu enikku ivada kaanan pattilla q and a box let me see. ഞാൻ ആ ആള് ഏതായാലും ആദ്യത്തെ ചോദ്യം ഒന്ന് വായിക്കും.
Sir, what will be the solution for the problems of eve teasing amongst our in our society? Eve teasing. I told you 354 eve teasing ne venni undakiya niyamanam aanu. 354 IPC eve teasing ne venni undakiya niyamangal aanu. Penkuttigal ningal you are a girl no? Appo ippo chodyam choichya ningal aa jeesha ഏയ് ഇതിനകത്ത് അപ്പുറമേനെ വിളിക്കുന്ന ജീഷക്ക് അറിയാവല്ലോ ജീഷ സ്കൂൾ വീട്ടിൽ ഇതിനകത്ത് ചോദ്യം ആൻസറും ഒന്നും കാണുന്നില്ല കാണാൻ പറ്റുമോ പാർട്ടിസിപ്പൻസിന് വലതുവശത്തായിട്ട് ക്യൂ ആൻഡ് എ ഉണ്ട് സർ പ്രവീൺ സർ ആ ഇപ്പൊ കാണുന്നുണ്ട് യെസ് ഓക്കെ നമ്പർ മുകളിലെ എങ്ങനെ പോകും അല്ല അപ്പൊ നാല് ചോദ്യങ്ങളെ ഉള്ളൂ അഞ്ച് ചോദ്യങ്ങൾ ഓക്കെ അവിടെ ഇരിക്കും ഈവ് ടീച്ചിങ് ഇസ് എ ബിഗ് പ്രോബ്ലം നിങ്ങൾ ജീസ ഒരു പെൺകുട്ടിയാണല്ലോ നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂൾ പോകുന്നു സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നു അപ്പൊ ഒരു നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്താണ് നമ്മുടെ കുട്ടികളൊക്കെ ഈ ആൺകുട്ടികളൊക്കെ കോമൺ എടുക്കണുണ്ട് അവർ കോമൺ എടുക്കാതെ ഈ നാട്ടിൽ ആരുമില്ല അപ്പൊ ഇതിനെ നമ്മൾ എന്താ ചെയ്യാം ഒന്നുമില്ലെങ്കിൽ ആരോട് പരാതി ചെയ്യാതെ ഇരിക്കുക അത് ശരിയല്ല നമ്മൾ പരാതിപ്പെടുത്തണം പരാതിപ്പെടുന്ന സ്കൂൾ ടീച്ചറിന്റെ സ്കൂൾ സ്കൂളിലെ കുട്ടികളാണെങ്കിൽ സ്കൂളിനോട് സ്കൂളിന്റെ പ്രിൻസിപ്പളിനോട് പറയണം പുറത്തുള്ള കുട്ടികളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ പരാതി പറയണം അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഇത് സാക്ഷാൽ ദൈവം തമ്പുരാൻ താഴെ വന്നിട്ട് നമ്മുടെ പ്രോബ്ലംസ് എല്ലാം അവർ ദൈവം താഴെ വന്നിട്ട് എല്ലാ പ്രോബ്ലംസ് പരിഹരിക്കുമെന്ന് കരുതന്നെ ഇവിടെ നമുക്കും ഉണ്ടായ ബുദ്ധിമുട്ടുകളിൽ നമുക്കേ മാത്രമേ മുന്നോട്ട് പോയി നടപടി എടുക്കാൻ പറ്റുള്ളൂ ഈ ടീച്ചിങ്ങിന്റെ പ്രോബ്ലം ഇസ് വെരി കോമൺ ഇൻ കേരള എവറിവെയർ പക്ഷെ നമ്മളെ പരാതിപ്പെടുത്തുന്നില്ല ഗൂഗിളില് നാഷണൽ റെക്കോർഡ് ക്രൈം ബ്യൂറോയിൽ പോയി ചോദിച്ചാൽ ഈവ് ടീസിങ്ങിന്റെ 2020 ശേഷം പിന്നെ നമുക്ക് പുറത്തു പോയില്ലല്ലോ 2019 ഇല്ലെങ്കിൽ 2018 എത്ര ഈവ് ടീസിങ്ങിന് വേണ്ടി പെൺകുട്ടികൾ പരാതി സ്റ്റേഷനിൽ കൊടുത്തു എന്ന് ഒന്ന് പോയി നോക്കൂ 15, 16, 20 കേരളത്തിൽ എത്ര സ്ത്രീകളുണ്ടെന്ന് അറിയാമോ കേരളത്തിൽ 1.5 ലക്ഷം സ്ത്രീകളുണ്ട് 1.5 കോടി ഐ'm സോറി 1.5 കോടി സ്ത്രീകൾ കേരളത്തിലുണ്ട് 1.5 കോടി സ്ത്രീകളെ 20 സ്ത്രീകളെ മാത്രമേ നാട്ടുകാരെ ശല്യപ്പെടുത്തിയുള്ളൂ ഒരു തമാശ എത്ര ആയിരക്കണക്കിന് സ്ത്രീകളെ ശല്യപ്പെടുത്താൻ കാണും പക്ഷെ ആരും പരാതി കൊടുക്കുന്നില്ല ഇത് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ചോദ്യമായിരിക്കും ആ പരാതി പറഞ്ഞാൽ അമ്മ അച്ഛന്മാരെ സമ്മതിക്കില്ല പോലീസുകാരൻ ഞങ്ങൾ പറഞ്ഞ കാര്യം കേൾക്കില്ല ഇതൊക്കെ വെറുതെ പറയുകയാണ് ഒരു കാര്യം ഒരു പ്രാവശ്യം പോയി അവർ ചെയ്യില്ല രണ്ട് പ്രാവശ്യം പോയി ചെയ്യില്ല കേരളത്തിലെ പെൺകുട്ടികൾ വന്നാൽ അതിന് മേളിലെ പരാതിന്റെ നടപടി പോലീസ് എടുക്കില്ല തകർക്ക് തോന്നുന്നുണ്ടോ നമ്മൾ പോകുന്നില്ല അപ്പോ ഈ ടീച്ചിന് മാറുകയാണെങ്കിൽ നമ്മൾ പരാതിപ്പെടുത്തണം കേസ് എടുപ്പിക്കണം ഒരു കേസ് എടുപ്പിച്ചാൽ ഒരു വേറെ ഒരു എത്രയോ എത്രയോ കുട്ടികളുടെ പ്രോബ്ലംസ് സോൾവ് ആവുകയാണ് രണ്ടാമത്തെ ചോദ്യം വെദർ അഡോളസെന്റ് ഏജ് കാൻ ബി ടേംഡ് ആസ് എ ടീനേജ് പീരിയഡ് യെസ് 18 താഴെ എല്ലാം ടീനേജ് ആണ് ദ ഫോർമർ ഇസ് ഡിഫിക്കൽട്ട് ടു സോൾവ് റിഗാർഡിംഗ് സെക്സ്വൽ ഓറിയന്റേഷൻ ഓൾസോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ സെക്സ്വൽ ഓറിയന്റേഷൻ നമ്മൾ ഇന്ത്യ രാജ്യത്തിൽ നമ്മൾ അമേരിക്ക ഒന്നുമല്ല അമേരിക്കയിലെ ഓൾ ദീസ് തിങ്സ് ആഫ്റ്റർ 13 years ഈസ് ദി മേജർ ഏജ് അതായത് 13 വർഷത്തിന് ശേഷം അവർ കുട്ടികളെ തന്നെത്താണ് അവരുടെ സ്കൂൾ ഫീസിന് വേണ്ടി അവർ തന്നെ ജോലി ചെയ്യണം അവർ തന്നെ സ്കൂളിന് വേണ്ടി അവർ തന്നെ എല്ലാ കാര്യങ്ങളും 13 വയസ്സിന് ശേഷം ദേ ആർ ഓൺ ദി ചിൽഡ്രൻ ആർ ഓൺ ദിയർ ഓൺ പക്ഷേ ഇത് ഇന്ത്യയാണ് ഇത് അമേരിക്ക ഒന്നുമല്ല ഇവിടെ 18 താഴെ നമുക്ക് അമ്മ അച്ഛന്മാരാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത്
മാത്രമല്ല ഇത് സെക്സ്വൽ ഓറിയന്റേഷൻ നമുക്ക് വിചാരിച്ചാലും നമുക്ക് എത്ര ഉണ്ടായാലും പരാതി ഉണ്ടാകാതെ രീതിയിൽ മാത്രമേ നമുക്ക് നോക്കാനേ പറ്റുള്ളൂ സെക്സ്വൽ ഓറിയന്റേഷന്റെ പേരിൽ വേറെ പെൺകുട്ടികളെ ആവശ്യമില്ലാതെ മെസ്സേജ് അയക്കുക അവരെ തൊടാൻ ശ്രമിക്കുക വേറെ ഏജ് രീതിയിൽ അവരെ തടയുക അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുക നടക്കില്ല ഇതെല്ലാം കുറ്റങ്ങളായിട്ടാണ് ഇന്ത്യ രാജ്യത്തിൽ കാണുന്നത് ദാറ്റ് ഈസ് മൈ വ്യൂ ദാറ്റ് ഈസ് ഇത് എൻ്റെ അഭിപ്രായം മാത്രമല്ല നിയമനം അങ്ങനെയാണ് Next is how did these lockdown affect teenagers' mental health very much? കുട്ടികൾ മടുത്തിരിക്കുകയാണ് അതിൽ എത്ര എത്ര ജോക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാം ഒരു ജോക്ക് ഒരു തമാശ ഇവിടെ പറയാം ഒരു കുട്ടി കാറിൽ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഒരു ബിൽഡിങ് അവർ കുട്ടി കാണുന്നു ബിൽഡിംഗ് കണ്ടിട്ട് ഈ കുട്ടി അച്ഛനോട് പറയുകയാണ് അച്ഛാ ഇത് ഈ ബിൽഡിംഗുമായി അരിച്ച പഴയ ജന്മത്തിൻ്റെ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു അച്ഛൻ ഇയാളോട് വഴക്ക് പറയുകയാണ് ഇവിടെ പഴയ ജന്മമല്ല ഇത് നിങ്ങളെ പഴയ സ്കൂളാണ് ഇതൊരു തമാശ അപ്പൊ എല്ലാ ആളുകൾക്ക് ഒരു മെന്റൽ എല്ലാവരുടെ പ്രോബ്ലം ഉണ്ട് ഞാൻ തന്നെ ഇപ്പൊ ഇരിക്കുന്നത് ഈ ഓഫീസിലാണ് ഒന്നര വർഷമായി എവറി ഡേ ഐ കം ഈവൻ ഓൺ സൺഡേ ഓൾസോ ഐ കം അല്ലാതെ വേറെ എവിടെ പോകാനാ വീട്ടിലും ഭാര്യ മാത്രം ഞാൻ മാത്രം ഇവിടെ വന്നാലും ഞാൻ ഒറ്റയ്ക്ക് മാത്രം ഈ പ്രവീണൊക്കെ ഒരാൾ മാത്രം ഇയാൾ ഈസ് ദ ഓൺലി പേഴ്സൺ ഫോൺ എടുക്കുക സംസാരിപ്പിക്കുക അത്രേ ഉള്ളൂ ഇയാളിത് എൻ്റെ അടുത്ത് വരാൻ പാടില്ല നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ടി വിയുടെ അടുത്ത് ഇയാൾ വരുമ്പോൾ ഞാൻ മാസ്ക് വെച്ചു 6 feet ദൂരം വെക്കുക പ്രോബ്ലംസ് ഉണ്ട് എല്ലാവർക്കും ഉണ്ട് കുട്ടികളുടെ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾക്കും ഉണ്ട് പക്ഷെ ഈ രോഗം പടരാതെ ഇരിക്കാൻ വേണ്ടി നമുക്ക് കുറെ സഹിച്ചേ പറ്റൂ ദേർ ആർ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അമ്മ നിങ്ങൾ കുട്ടിയുടെ കാര്യമാണ് പോലെ അമ്മമാരുടെ കാര്യങ്ങൾ ഒന്നും ആലോചിച്ച് നോക്കും ആ ഹസ്ബൻഡ് കുട്ടികൾ എല്ലാം വീട്ടിൽ 24 hours ഒരു വർഷമായി ഒന്നര വർഷമാകുന്നു ജസ്റ്റ് തിങ്ക് ഓഫ് ഹർ ഈ അമ്മമാർക്ക് ചിലെ അമ്മമാർക്ക് ജോലി ഉണ്ടായിരുന്നു അല്ല ജോലിയും പോയി അവർക്ക് 3 to 4 hours ആഹാരവും ഉണ്ടാക്കണം വീട്ടിൽ പണിയും ചെയ്യണം അത്രയും എളുപ്പമല്ല ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫോർ ഓൾ പക്ഷേ ഇന്ത്യയെ പറ്റും നമ്മളല്ലോ നമ്മുടെ ഈ അവസ്ഥ മറികടക്കണമല്ലോ അപ്പൊ നമുക്ക് അത് വിഷമിച്ചിട്ട് കാര്യമില്ല അത് നമ്മൾ നേരിടണം സൂയിസൈഡ് ടെൻഡൻസീസ് ആർ വെരി കോമൺ 120 കഴിഞ്ഞ മാസത്തിൻ്റെ മുമ്പ് കഴിഞ്ഞ മാർച്ച് മുതൽ ഈ മാർച്ച് വരെ 116 കുട്ടികൾ സൂയിസൈഡ് ചെയ്തു ശരിയാണ് അതിൻ്റെ ഹോർമോൺ ചേഞ്ച് ഒക്കെ അങ്ങനെ ഒന്നുമില്ല അവർക്ക് എന്തോ വിഷമം കൊണ്ടൊക്കെ അവർ സൂയിസൈഡ് എല്ലാതും കുട്ടികൾ ചെയ്യുന്നുണ്ട് ഇവിടെ എവറി അവർ ഇത് കൊറോണ ഒക്കെ എപ്പോഴല്ലേ വന്നത് കൊറോണ മുമ്പ് തന്നെ ഓരോ മണിക്കൂറിലെ ഇന്ത്യ രാജ്യത്തിലെ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്യാനുണ്ട് അത് വിഷയം വരെയാണ് ഇതിനുമായി ഈ ലോക്ക്ഡൌണുമായി ഇതിന് ഒരു വലിയ ഒരു ബന്ധമൊന്നുമില്ല ആ 116 ലോക്ക്ഡൌൺ ഇല്ലെങ്കിലും 116 ഇല്ലെങ്കിൽ 100 കുട്ടികൾ അല്ലാതെ സൂയിസൈഡ് ചെയ്യാമായിരുന്നു അത് ഒരു അത് വിഷയം വരെയാണ് അത് അതിനു വേണ്ടി നമ്മൾ വേറെ ഒരു ക്ലാസ് എടുക്കണം സർ വാട്ട് ഈസ് യുവർ സേ ഓൺ ഡ്രാക്കോണിയൻ യൂസ് ഓഫ് IPC സെക്ഷൻ 124 അത് ശരിയല്ല ചെയ്യാൻ പാടില്ല നമുക്ക് ഒരു സാധാരണ ക്രിറ്റിസിസം ഇത് ഒരു ജനാധിപത്യമാണ് ജനാധിപത്യത്തിൻ്റെ പേരിൽ ഒരു ആരുടെ പേരിൽ ഒരു കാർട്ടൂൺ ഉണ്ടാക്കി ഇല്ലെങ്കിൽ പത്രത്തിൽ നമ്മൾ എന്തെങ്കിലും എഴുതി ഇല്ലെങ്കിൽ നമ്മൾ ഒരു മീറ്റിംഗിൽ എന്തെങ്കിലും പറഞ്ഞു അതൊരു രാജ്യദ്രോഹമായിട്ട് ആരും കണക്കാക്കുകയാണെങ്കിൽ തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല യു ആർ റൈറ്റ് ദിസ് ലോ ഷുഡ് ബി അബോളിഷ്ഡ് യെസ് ഐ അഗ്രി വിത്ത് ദാറ്റ് സോ
Can I contact you for some educational purpose? Akhil, yes, you can call me. Enna number note cheyanam ella aalukalum 90480 90480 4441. I will repeat it again. 90480 4441. Any one of you can ask any question on SMS. വാട്സപ്പിൽ ഒരു എസ് എം എസ് ആയിട്ട് ചോദിക്കാം എന്ന മറുപടി ഞാൻ തരാം. എഡ്യൂക്കേഷൻ പർപ്പസ് വാട്ട് എവർ ഇറ്റ് ഈസ്. വൈ ഗവൺമെന്റ് കാനോട്ട് പ്രോഹിബിറ്റ് ചൈൽഡ് ഫോൺ സൈറ്റ്സ് ഇൻ അവർ സൊസൈറ്റി ഇൻസ്റ്റെഡ് ഓഫ് അറസ്റ്റിംഗ് ദോസ്? ചെയ്യാൻ പറ്റൂല. അവിടെ ഒരു സെർവർ അമേരിക്ക, യൂറോപ്പ്, റഷ്യ, ഇംഗ്ലണ്ട്, ഫ്രാൻസിലാണ്. ഇത് വരുന്നത് നിങ്ങൾ നമ്മുടെ ഗൂഗിളിൽ വരുന്നുള്ള സൈറ്റുകൾ ഇന്ത്യയിൽ ഇല്ല. നമ്മൾ കാണുന്നത് ഇതെല്ലാം പുറത്തുള്ള സംവിധാനമാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഞാന് എന്റെ ഒരു ഫേസ്ബുക്ക് വേറെ ഒരു ആളെ ഫേസ്ബുക്ക് ഉണ്ടാക്കി നാട്ടുകാരിൽ നിന്നെ പൈസ ചോദിച്ചു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്റെ ഫേസ്ബുക്ക് ഇത് ചെയ്യാൻ ഇത് ഇല്ലാതെ ആക്കാൻ ഒരു വ്യവസ്ഥ ഇവിടെ ഇല്ല. പോലീസിനോട് ഞാൻ പറഞ്ഞു, പോലീസുകാരെ അമേരിക്കയിൽ ഫേസ്ബുക്കിന്റെ ഓഫീസിലേക്ക് ഒരു കത്ത് എഴുതി. അവര് ആ സൈറ്റ്, അതായത് വ്യാജമായ സൈറ്റ് അവർ ക്ലോസ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ ആളുകളെ പിടിക്കാനോ അതൊന്നും ചെയ്യാൻ പറ്റൂല. അവരുടെ വ്യവസ്ഥകള്, സൈറ്റുകളുടെ അവരുടെ ഹെഡ് ഓഫീസ് എല്ലാം മിക്കവാറും എല്ലാം അമേരിക്കയിലാണ്. ന്യൂജേഴ്സി, സാൻ ഫ്രാൻസിസ്കോ, ലോസ് ആഞ്ചലസ്. അടുത്തത് വൈ ഗവൺമെന്റ് കാൻ പ്രോഹിബിറ്റ്? ഇത്രേ ഉള്ളൂ. ഇതിന് താഴെ വരെ എന്തെങ്കിലും ഉണ്ടോ നോക്കൂ. Varying questions on this, sir. We will take 5 more. Okay, sir. Sir, could you see it? In this century, sexual orientation and sexuality is a big problem among teenagers, and they are afraid of opening up to their parents. That is, parents sexually sambandhiche aadyam lessons kuttigale oru valanda 12 vayasu 13 vayasu kaarodu penkutti aanengil adune amma karyangalokku paranna kodukanam, aankutti aanengil achan karyangal paranna kodukanam, ilengil avaru vera evadengil poi aa karyangalokku kandupidikkane sharmikkum, adu pinne oru prashnamayittu maarum. Sexuality in sexually sambandhiche nammude kuttigalodu samsarikkane paadilla kaalam kaiyum. ചെറുതായിട്ട് കാര്യങ്ങൾ അവർക്ക് മദർ ഷുഡ് ടീച്ച് ദർ ഡോട്ടേഴ്സ്, ഫാദർ ഷുഡ് ടീച്ച് ദർ സൺസ്. സി ബി എസ് ഇ സ്റ്റുഡൻറ് ആൻഡ് അവർ അഡ്വൈസ് നിങ്ങൾക്ക് എന്നെ ഫോണിൽ ചോദിക്കാം, വെതർ എ സൈക്കോളജിസ്റ്റ് ഓർ എ സൈക്കാട്രിസ്റ്റ് ക്യാൻ ഗിവ് എ ക്വിക്ക് റെമഡി ടു സോൾവ് ടീനേജ് പ്രോബ്ലം? യെസ്. ആ ഇവിടെ മാഡം പ്രിൻസിപ്പൽ മാഡം ഇവിടെ ഉണ്ടെങ്കിൽ ദേവിയത് ഒരു സൈക്കോളജിസ്റ്റ് തന്നെ കോളേജോ സ്കൂളിലോ ഒക്കെ നിയമിക്കണം. ഇഫ് ഹി ഓർ ഷീ ഈസ് ദെയർ ഇറ്റ് ഈസ് വെരി ഗുഡ്. അതർവൈസ് ഒരു സൈക്കോളജിസ്റ്റിനെ പെർമനന്റ് ആയിട്ട് വെക്കാനുള്ള സമയം കഴിഞ്ഞു. സൈക്കോളജിസ്റ്റ് കൂടെ സൈക്കോളജിന്റെ കാര്യം മാത്രം എടുക്കണമെന്നില്ല. മൈ ഡോട്ടർ ഈസ് എ സ്കൂൾ സൈക്കോളജിസ്റ്റ്. പക്ഷെ അവർ അവിടെ ഹിസ്റ്ററി, ജോഗ്രാഫി അതിന്റെ ക്ലാസ്സും അവർ എടുക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യവും കുട്ടി നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിനെ ഒരു ടീച്ചറായിട്ട് നിയമിക്കുക. സൈക്കോളജിസ്റ്റിനോട് പറയുക ഒരു ഇന്റർവ്യൂല്, നിങ്ങൾ കൊണ്ട് ഒന്നോ രണ്ടോ ക്ലാസ്സും മറ്റേ സബ്ജക്റ്റിന് നിങ്ങൾ എടുക്കണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ കുട്ടികളെ ഓരോ ആളുകളെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ അവരെ കൗൺസിലിംഗ് ചെയ്യണം. Every school must have a psychologist. Supreme Court in the order are there. Namal adu cheyin illane ullu. Sir, I think it will be better if we have a counseling cell in all colleges and schools. Adile avashyamonnum illa. Oru psychologist ne erpaadu cheyda mathi. College anengil college ilum venam oru psychologist. Sir, number 1 koodi parayamo. Okay.
9048044111 കഴിഞ്ഞോ ചോദ്യങ്ങൾ മറുപടി കൊടുക്കാം സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് ചോദിച്ചിരുന്നു ചാറ്റ് ബോക്സിൽ അതെ ഒരു ക്ലാസ് സെപ്പറേറ്റ് വേണം ഞാൻ പറഞ്ഞല്ലോ മാഡം ഈ സൈബറിന്റെ അതിനെ കൂടുതൽ അറിയിക്കാൻ ഒന്നുമില്ല നമ്മളെ ആവശ്യമില്ലാത്ത മെസ്സേജുകൾ തെറ്റായ മെസ്സേജ് വരെ ആളെ അയക്കാതെ ഇരുന്നാൽ മതി നമ്മളെ അടുത്ത് നമ്മൾ എത്ര പറഞ്ഞാലും കുറെ മോശമായ മെസ്സേജുകൾ വന്നിക്കൊണ്ടിരിക്കും വരും അത് നമ്മൾ കളഞ്ഞാൽ മതി ആ മെസ്സേജ് നമ്മൾ വരെ ആളെ അയക്കാൻ ശ്രമിക്കേണ്ട ഇതിനേക്കാൾ കൂടുതൽ സൈബർ ക്രൈമിന്റെ കാര്യം നിങ്ങൾ ആരും അറിയിക്കാൻ പോകണ്ട അതുകൊണ്ട് സമയമില്ല നമുക്ക് വൈ യു വാണ്ട് ടു നോ അത് ഒരു തെറ്റാണ് നിങ്ങൾ അയച്ചാൽ നിങ്ങളുടെ എവിടെയായിട്ട് ഒരു നടപടി ഉണ്ടാവും അത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ പോരെ പിന്നെ ഈവൻ ദോ വി റീപ്ലേസ് ദി grading system, we should consider the fact that every child has different abilities and shines in different activities. So it is more convenient to change the mentality of always keeping the children. Adhe nammale chila kuttigale oru padanathile kollavayirikkum nalladayirikkum chila kuttigale sports ne nalladayirikkum mimicry ne nalladayirikkam ഡാൻസ് ചില കുട്ടികളിൽ നിന്ന് മിടുക്കനായിരിക്കും സിംഗിങ്ങിൽ മിടുക്കനായിരിക്കും അപ്പോൾ ഈ ഒരു കുട്ടീൻ്റെ കഴിവ് എന്താണ് അത് നോക്കിയിട്ട് വേണം നമ്മുടെ കുട്ടിയെ ആ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ സെക്സ് എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് ടു അവർ കമ്മ്യൂണിറ്റി ബിക്കോസ് ഈച്ച് ഡേ സെക്സ്വൽ അസോൾട്ട് ആൻഡ് റേപ്പ് കേസ് ഈസ് ഇൻക്രീസിംഗ് റാപ്പിഡ്ലി യെസ് സെക്സ് എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് ഞാൻ പറഞ്ഞല്ലോ ദ സെയിം തിങ് ക്യാൻ ബി ഡൺ ഇൻ ദ സ്കൂൾ ഓൾസോ ലേഡി ടീച്ചർ ക്യാൻ ടീച്ച് ടു ഗേൾസ് ആൻഡ് ദി ടീച്ചേഴ്സ് ദ മെൻ ടീച്ചർ ക്യാൻ ടീച്ച് ടു ദ ബോയ്സ് സാമാന്യ കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടല്ലോ ഈ ബയോളജി സയൻസിലോ നമ്മൾ ബേസിക് സയൻസിലോ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് വേണമെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ഒരു ചെറുതായിട്ട് ഒരു അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും And the last question is, as per our constitution, which is partially rigid and flexible, whether there may be a reason to increase our atrocities among teenagers. What's like that? Clarity. Jinnu. Jinnu parna putti gana inda chovichiru. Can you explain? Ennada chodhyam ennanu? Clarity illa sir adhine. ചോദ്യത്തിന് ക്ലാരിറ്റി ഇല്ല ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം റോങ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒന്നുമില്ല നമ്മൾ അവർ പ്രായപൂർത്തിയായ വയസ്സ് ഇന്ത്യ രാജ്യത്തിൽ 18 അമേരിക്കയിൽ 13 അതിനെ താഴെ ചെയ്യാൻ പറ്റൂല എന്നാണ് എല്ലാ ആളുകളും അഭിപ്രായം ഇപ്പോ എല്ലാ ആളുകളും ചെയ്യുന്നത് ഈ നിർഭയായ ബലാത്സംഗം ചെയ്തിട്ട് കൊന്നവർ എല്ലാ ആളുകളും പ്രായപൂർത്തിയുള്ള ആളുകളായിരുന്നു ഒരാള് പ്രായക്കുറഞ്ഞ ആളായിരുന്നു പ്രായക്കുറഞ്ഞതിന്റെ അർത്ഥം എന്താണ് 16 വയസ്സായി 18 വയസ്സായില്ല അതിനുശേഷം ഈ ആളിന് 3 വർഷത്തിന്റെ ശിക്ഷ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അന്ന് എന്തോ ബഹളമായിരുന്നു സമൂഹത്തിൽ അതിപ്പോ ഇയാള് 3 വർഷം മാത്രം പാടില്ല ഇയാള് ജീവിതം മുഴുവൻ ജയിലിൽ കിടക്കണം ഈ ആൾക്കും തൂക്കിക്കൊല്ലണം നമ്മളെല്ലാം പറഞ്ഞ നടന്നില്ലേ അപ്പോ ഇപ്പൊ സർക്കാർ പറഞ്ഞു 10 വയസ്സായാലും 11 വയസ്സായാലും 13, 14, 15 വയസ്സായാലും അവരെ ഒരു എന്തെങ്കിലും ബലാത്സംഗമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോ അവർക്ക് നേരത്തെ പോകാൻ പറ്റില്ല അത് അവർക്ക് ഒരു ജീവിതപര്യന്തം ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും ആര് ചോദിച്ചിരിക്കുന്നു ഇൻസെസ്റ്റ് ഇസ് എ ക്രൈം യെസ്
ഇൻസെസ്റ്റ് ചെയ്തിട്ടായി ജയിലാണ് ഒന്നോ രണ്ടോ ആളെ ഞാൻ ജയിലിൽ കിടക്കുന്നുണ്ട് താങ്ക്യൂ വെരി മച്ച് മാഡം താങ്ക്യൂ സർ യെസ് ഓക്കേ ഷാൽ വി വൈൻഡ് അപ്പ് സർ ഇറ്റ് മാഡം ഓവർ ടു ഷീജ Okay, thank you, ma'am. I feel privileged to express our gratitude to our esteemed resource person, Rishi Raj Singh sir, for an enlightening and stimulating talk on teenage problems and solutions. Thank you, sir. I wish to thank our principal, Dr. Rasunil Kumar sir, IQAC coordinator, Dr. S.V. Manoj sir, Agora 2021 general convener, Dr. Disha S., and all members of Team Agora for organizing this wonderful session. Thank you, dear participants, for being with us all throughout this program. Thank you. Thank you, one and all. Thank you, Shija. Feedback form chat box le post cheyittunde. Chat box la nu thanne ellavaru feedback form fill cheyane.